ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എംഎസ് ഗാലറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ബാർബർ ഷോപ്പിലും അതുപോലെയൊക്കെ യൂസ് ചെയ്ത് നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രിമ്മർ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ഡ്രിമ്മറിൻ്റെ ബാറ്ററി കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ മിക്ക ആളുകളും ഒഴിവാക്കാറാണ് പതിവ്. എന്നാൽ വളരെ എളുപ്പത്തിൽ തന്നെ വളരെ കുറഞ്ഞ ചിലവിൽ ഇതെങ്ങനെ നമുക്ക് തന്നെ ശരിയാക്കി എടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകും. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ചാനൽ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോട്ടത്തില്ല, ബെല്ലൈക്കൻ അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം ലഭിക്കുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ നമ്മളിപ്പോൾ ട്രിമ്മർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും, ഇത് വർക്ക് ചെയ്യുന്നേ കാണുന്നില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതിൻ്റെ ബാറ്ററിയാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഉള്ളത്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് പോവാണ്. വളരെ എളുപ്പമാണ്, എല്ലാവർക്കും മാറ്റാവുന്നതാണ്. ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കാവുന്ന വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ബാറ്ററി മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ഇതുപോലെ ഒരു സ്ക്രൂവിൻ്റെ ഒരു ഹോൾസ് കാണും. അവിടെ നമുക്ക് ഈ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമുക്കിത് ഊരിയെടുക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ബ്ലേഡിൻ്റെ മുകളിൽ ഇട്ടിട്ടുള്ള ആ ഒരു പ്രൊട്ടക്ഷൻ്റെ കേസും അതുപോലെ തന്നെ ആ ഒരു ബ്ലേഡും നമുക്കതുപോലെ ഊരിയെടുക്കാം. അപ്പോൾ ഈ നമ്മുടെ ഒരു പ്രൊട്ടക്ഷൻ കേസും അതുപോലെ തന്നെ ബ്ലേഡും നമ്മളിവിടെ ഊരിയെടുത്തിട്ടുണ്ട്. ഇനി പറഞ്ഞാൽ ഈ ഒരു രണ്ട് ഭാഗത്തായിട്ട് നമുക്കിതുപോലെ ചെറിയ രണ്ട് സ്ക്രൂകൾ കാണാം. അതും നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ആ രണ്ട് സ്ക്രൂകളും നമുക്ക് ഊരിയെടുക്കാം. അതിനുശേഷം നമുക്കിത് ഇതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സൂക്ഷിച്ച് തന്നെ ചെയ്യുക, പൊട്ടിപ്പോകാത്ത രീതിയിൽ നമുക്ക് ഊരിയെടുക്കണം. അപ്പോൾ നമ്മളിതിൻ്റെ ആ ഒരു ഗേസ് നമ്മൾ ഊരിയെടുക്കുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ബാറ്ററി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബാറ്ററിയാണ് നമ്മളിവിടെ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും ചെറിയൊരു കുഞ്ഞൻ ബാറ്ററിയാണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ മതി. അത് റീചാർജബിൾ ആയിട്ടുള്ള ബാറ്ററിയാണ് അതിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഈ ഇതിനുള്ളിലുള്ള ഈ ഒരു ബാറ്ററി എന്ന് പറഞ്ഞ ഇതാണ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നമുക്ക് ഊരിയെടുക്കാം. അപ്പോൾ നമ്മളിതാ ഈ ഒരു ബാറ്ററി നമ്മളിവിടെ ഊരിയെടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ചെക്ക് ചെയ്യുന്ന വീഡിയോ ഏകദേശം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു റീചാർജബിൾ ആയിട്ടുള്ള ഒരു പുതിയ ബാറ്ററി നമ്മളിവിടെ ഇടാൻ പോവാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് ഒരു ബാറ്ററി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്ലസ്സും മൈനസും നോക്കിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യൽ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് റീചാർജബിൾ ആയിട്ടുള്ള ഒരു പുതിയ ബാറ്ററി നമ്മൾ ഇലക്ട്രോണിക്സ് കടകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. 1.2 വോൾട്ട് ഉള്ള ഒരു റീചാർജബിൾ ബാറ്ററിയാണ് ഇത്. അപ്പോൾ ഇത് നമുക്ക് ഇലക്ട്രോണിക്സ് കടകളിലും സംഭവങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ്. എല്ലാ ഇലക്ട്രോണിക്സ് കടകളിലും നമുക്കിത് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഈ ഒരു ബാറ്ററി മതി നമുക്ക് ഈ ഒരു ഡ്രിമ്മർ വർക്ക് ചെയ്യാനായിട്ട്. ഇനി നമ്മളിത് ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പോസിറ്റീവ് ഭാഗവും നെഗറ്റീവ് ഭാഗവും മാറിപ്പോകാത്ത രീതിയിൽ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു ബാറ്ററിൻ്റെ വരുന്നത് വെച്ചാൽ ഈ ഒരു താഴെ ഭാഗം നെഗറ്റീവാണ്, ആ ഒരു മുകൾ ഭാഗം പോസിറ്റീവ് ഭാഗമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നെഗറ്റീവും പോസിറ്റീവും മാറിപ്പോകാത്ത രീതിയിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ നമ്മുടെ ഈ ഒരു പഴയ ബാറ്ററി മാറി നമ്മൾ പുതിയ റീചാർജബിൾ ബാറ്ററി നമ്മുടെ ഈ ഒരു ട്രിമ്മറിൽ നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ട്രിമ്മറിൽ സെറ്റ് ചെയ്ത ശേഷം നമുക്കിതൊരു വർക്കിംഗ് ആണോ എന്നുള്ളതും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഒന്ന് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമുള്ളൂ. കാരണം ചെറിയൊരു ബാറ്ററി ഡിലേ കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബാറ്ററി ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. വളരെ സൂക്ഷിച്ച് ചെയ്യണം. ഇതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സെറ്റ് ചെയ്യുന്ന സമയത്തും അതുപോലത്തെ ഓരുന്ന സമയത്തും കാര്യം ശ്രദ്ധിച്ച് ചെയ്താൽ വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിന് മുമ്പുള്ള ഒരു ബാറ്ററിൻ്റെ മുകളിൽ നമുക്കിതുപോലൊരു സ്പോഞ്ചിൻ്റെ കഷ്ടം നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ഒരു ബാറ്ററി അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോവാതെ ആ ഒരു ബോഡി മേൽ ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ മുകളിൽ അതിൻ്റെ ഗേസ് വരുന്ന സമയത്ത് ആ ഒരു ഗേസിൻ്റെ മുകളിൽ നല്ല അവർന്ന് നല്ല ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പോഞ്ചിൻ്റെ കഷ്ടം അവിടെ നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ആ ഒരു ബാറ്ററിൻ്റെ മുകളിലത് ഉണ്ടായിരുന്നു, നമ്മൾ ഈ ഒരു ബാറ്ററിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത്
അപ്പോൾ ഈ നമ്മുടെ ഈ ഒരു ബാറ്ററി കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ ഗേസിൻ്റെ മുകൾ ഭാഗം നമുക്ക് ഇതിൻ്റെ മുകളിൽ തന്നെ അത് നേരത്തെ ചെയ്ത് എങ്ങനെയാണോ എടുത്തത് അതുപോലെ തന്നെ നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല സൂക്ഷിച്ച് തന്നെ ചെയ്യുക, നല്ല രീതിക്ക് ഫിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുക, അതിൻ്റെ കറക്റ്റ് എഡിഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റ് ലെവലിൽ വരുന്ന രീതിയിൽ തന്നെ ഫിറ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ കറക്റ്റായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ അഴിച്ചെടുത്ത സ്ക്രൂകളൊക്കെ അതേപോലെ തന്നെ നമുക്ക് റിട്ടേൺ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അതും ടൈറ്റ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ ആ ഒരു ബ്ലേഡും കാര്യങ്ങളൊക്കെ അതിലോട്ട് തന്നെ ഫിറ്റ് ചെയ്യാം. ബ്ലേഡും അതിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ കേസും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്കൊരു റീചാർജബിൾ ബാറ്ററി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ഇതുപോലുള്ള ബാറ്ററി കംപ്ലൈൻറ്റിലെ ട്രിമ്മറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ ഇതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ് നമ്മളിതിൻ്റെ ഫുള്ള് ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ട്രിമ്മർ വർക്കിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു ബാറ്ററി ചേഞ്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു, ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർത്തുള്ള ബെല്ലൈക്കൺ അമർത്തിക്കഴിഞ്ഞാൽ ഞാനിരുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.